വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മൈക്രോ ഫിനാൻസ് വഴി ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതായി വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തുഷാർ വെള്ളാപ്പള്ളിയും സഹോദരി വന്ദനയും വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതായും വിജിലൻസ് കണ്ടെത്തി. ഒന്നര വർഷമായി റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സർക്കാർ നടപടി എടുത്തിരുന്നില്ല. വെള്ളാപ്പള്ളിക്കെതിരെ നിലവിലുയർന്ന ആരോപണങ്ങളെ ഭാഗികമായി ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വിജിലൻസിന്റെ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി കെ ആർ വേണുഗോപാൽ തയ്യാറാക്കിയത്. മൈക്രോ ഫിനാൻസ് വഴി പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും 4 മുതൽ 8% വരെ പലിശയ്ക്ക് SNDP യോഗത്തിന് പണം ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന പണം 13 മുതൽ 18% പലിശയ്ക്ക് വരെ മറിച്ചു വിൽക്കുകയാണെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഏജൻസികളും ബാങ്കുകളുമാണെന്ന് പറഞ്ഞ് വിജിലൻസ് കൈകഴുകുകയും ചെയ്യുന്നു. മറ്റൊരു ഗൗരവതരമായ കണ്ടെത്തലും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. വെള്ളാപ്പള്ളിയുടെ മക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും വന്ദന ശ്രീകുമാറും ചേർന്ന് ദുബായിൽ നടത്തിയ ലേബർ കോൺട്രാക്ട് ബിസിനസ്സിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതായും വിജിലൻസ് കണ്ടെത്തി. ജാമ്യം ലഭിക്കാത്ത ഗുരുതര കുറ്റം ചെയ്തതായി വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടും ഇതിന്മേലും സർക്കാർ നടപടിയെടുത്തിട്ടില്ല. SN Trust കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ എന്ന നിലയിൽ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 2C അനുസരിച്ചും ഉപവകുപ്പ് 3 അനുസരിച്ചും വെള്ളാപ്പള്ളി പൊതുജന സേവകൻ എന്ന നിർവചനത്തിൽ വരുമെന്നും വിജിലൻസ് കണ്ടെത്തി. വെള്ളാപ്പള്ളിക്കും മക്കൾക്കുമെതിരെ ഗുരുതര പരാമർശങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ട് ഇത്രനാളും സർക്കാർ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്ത് നടപടിയെടുത്തു എന്ന് ഇനി വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. SJeevankumar, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിയുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായി അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആരോപണത്തിൽ പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല, ഈ രണ്ട് കേസുകൾ ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ആരും പറഞ്ഞിട്ടില്ല, ഞാനത് പരിശോധിക്കും. ഞാൻ എനിക്കിതുവരെ ആരും ശ്രദ്ധയപ്പെടുത്തിയിട്ടില്ല. ഞാൻ അന്വേഷിക്കാം അതിനെപ്പറ്റി തീർച്ചയായിട്ടും. വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിച്ച് VS അച്യുതാനന്ദൻ. മോഷണത്തിന് തൂക്കുമരമല്ല, കൽത്തുറുങ്കാണ് ശിക്ഷ. വെള്ളാപ്പള്ളി കൽത്തുറുങ്കിൽ അഴിയെണ്ണ കിടക്കേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയാൽ ബാധ്യതയാകുമെന്ന് BJP അറിയാമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും ചതിച്ച ചതിയനായ നടേശനെ കൽത്തുറുങ്കിൽ അടപ്പിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം ഞാൻ സ്വീകരിച്ചു. എന്റെ പ്രസ്താവന വന്നതിന് ശേഷം നടേശൻ പറയുകയാണ്, VS പറഞ്ഞിരിക്കുന്നത് ഒന്നും ശരിയല്ല, ഞാൻ ഇതുപോലെ വഞ്ചന കാണിച്ചുവെങ്കിൽ തൂക്കുപരമേറാൻ ഞാൻ തയ്യാറാണ് എന്ന്. നടേശോ, മോഷണ കേസില് തൂക്കുപരമില്ല, കൽത്തുറുക്കില്ല, അഴിയണ്ട. മണ്ണൂത്തിയിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനിരയായ വനിതാ സംഘങ്ങൾ 1,00,000 രൂപയുടെ കടക്കെണിയിൽ. ജപ്തി നോട്ടീസ് ലഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ യൂണിയൻ ഭാരവാഹികൾ ഒഴിഞ്ഞുമാറുന്നു. വായ്പയെടുത്തവർ യൂണിയൻ ഓഫീസിൽ തിരിച്ചടച്ച തുക ഭാരവാഹികൾ തിരിമറി നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇക്കഴിഞ്ഞ മെയ്യിലാണ് മണ്ണൂത്തി SNDP യൂണിയൻ കേന്ദ്രീകരിച്ച് നടന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തെറിയുന്നത്. 2008 മുതൽ യൂണിയന് കീഴിൽ മൈക്രോ ഫിനാൻസ് വഴി വായ്പയെടുത്തവരാണ് തട്ടിപ്പിനിരയായത്. അംഗങ്ങൾ യൂണിയൻ ഓഫീസിൽ തിരികെ അടച്ച തുക ബാങ്കിലടക്കാതെ ഭാരവാഹികൾ തിരിമറി നടത്തിയ വാർത്ത PeopleTV റിപ്പോർട്ട് ചെയ്തിരുന്നു. തട്ടിപ്പിനിരയായ വനിതാ സംഘങ്ങൾക്ക് ജൂണിലാണ് 52,00,000 രൂപയുടെ ജപ്തി നോട്ടീസ് ലഭിച്ചത്. 4 മാസം പിന്നിടുമ്പോഴും തങ്ങൾ തിരികെ അടച്ച തുകയുടെ കാര്യത്തിൽ യൂണിയൻ ഭാരവാഹികൾ ഒളിച്ചു കളിക്കുകയാണെന്ന് കടക്കെണിയിലായവർ പറയുന്നു. ഇല്ല ഇല്ല, ഉറപ്പൊന്നും തന്നിട്ടില്ല. ഈ അടച്ച കൈപ്പട ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, അടച്ചു എന്നുള്ള രേഖയായിട്ടുള്ളത് ഈ കൈപ്പട മാത്രം, അല്ലാണ്ട് മണ്ണുത്തികാരും ഒരു രേഖയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. വനിതാ സംഘങ്ങൾ നൽകിയ പരാതിയെ തുടർന്ന് മുൻ യൂണിയൻ സെക്രട്ടറി പവിത്രൻ, ജീവനക്കാരൻ ജയാനന്ദൻ, 2 വനിതാ ജീവനക്കാർ എന്നിവർ പിടിയിലായിരുന്നു. ഈ തിരിച്ചടവ് വന്നാൽ അത് അതേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ രാവിലെ ബാങ്കിൽ അടയ്ക്കേണ്ടതാണ് അവരുടെ സിസ്റ്റം. എന്നാൽ ആ പണം ബാങ്കിൽ അടയ്ക്കാതെ അത് തിരിമറി ചെയ്യുന്ന രീതിയിലുമാണ് കുറേ തട്ടിപ്പുകൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരിൽ നിന്ന് പണം വീണ്ടെടുക്കാനായില്ല. മണ്ണൂത്തി യൂണിയൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് വായ്പ തുക തിരിച്ചടച്ചവർ കെണിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ലീഗുമായി സിപിഐഎം മുന്നണി ഉണ്ടാക്കിയിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആർഎസ്എസ് യുഡിഎഫ് ബന്ധം മറച്ചുവെക്കാനാണ് ലീഗ് വിഷയം ഉന്നയിക്കുന്നതെന്നും വിശാല ഹിന്ദു ഐക്യം എന്നത് ആർഎസ്എസ് മുന്നോട്ട് വെച്ച കെണിയെന്നും കോടിയേരി പറഞ്ഞു. 4 സീറ്റിനു വേണ്ടി ഉമ്മൻചാണ്ടി എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കുമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ബിജെപി ഇല്ലാതാകുമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കേരളത്തിൽ ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിലും ഇത്തവണ സിപിഎം മുസ്ലിം ലീഗുമായി മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഈ ആർഎസ്എസ് കോൺഗ്രസ് ബന്ധം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം ലീഗ് പ്രശ്നം പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് ആർഎസ്എസ് തൽക്കാലം ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ ആ ശക്തി താൽക്കാലിക നേട്ടത്തിന് ഉപയോഗിക്കാലോ എന്നാണ് ഉമ്മൻചാണ്ടി ചിന്ത. ഇവരെല്ലാം കൂടിയുള്ള ഒരു ഗൂഢപദ്ധതി. ആ ഗൂഢപദ്ധതിയുടെ യഥാർത്ഥ ഉദ്ദേശം നാം തിരിച്ചറിയണം. അത് കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കലാണ്. കേരളം ഒരു മതേതര വിശ്വാസികളുടെ നാടാണ്. അവിടെ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അജണ്ട ഒരു കാരണവശാലും നടക്കാൻ പോകുന്നതല്ല. വർഗീയ താല്പര്യങ്ങൾ വളർന്നു വരുന്നത് ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരളീയ ജനത ഒരിക്കലും അനുവദിക്കുന്നതല്ല. സംഘപരിവാറിന്റെ ഭീകരതയ്ക്കെതിരായ യുദ്ധം തുടരുമെന്ന് കന്നഡ എഴുത്തുകാരി ചേതന തീർത്ഥഹള്ളി. ആരെതിർത്താലും എഴുത്ത് നിർത്തില്ല, അശാന്തി പരത്താനാണ് സംഘപരിവാറിന്റെ ശ്രമം. ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരായ എഴുത്ത് തുടരുമെന്നും ചേതന തീർത്ഥഹള്ളി പീപ്പിളിനോട് വ്യക്തമാക്കി. കന്നഡ എഴുത്തുകാരിയായ ചേതന തീർത്ഥഹള്ളിക്ക് നിരന്തര ഭീഷണിയാണ് സംഘപരിവാറിൽ നിന്ന് ലഭിച്ചത്. ബീഫ് നിരോധനം ഉൾപ്പെടെയുള്ളവയിൽ പ്രതിഷേധം തുടർന്നാൽ ബലാത്സംഗം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. ആസിഡ് ആക്രമണം ഉൾപ്പെടെയുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഭീഷണി ലഭിച്ചു. തുടർന്നാണ് ചേതന ബംഗളൂരുവിലെ ഹനുമന്ത് നഗർ പോലീസിൽ പരാതി നൽകിയത്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരായ യുദ്ധം തുടരുമെന്ന് ചേതന തീർത്ഥഹള്ളി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുകയാണ്. ഇത് ഒരാൾ മാത്രം ഉയർത്തുന്ന ഭീഷണിയായി കണക്കാക്കാനാവില്ല. ഒരു കൂട്ടം ആളുകൾ ഉയർത്തുന്ന ഭീകരതയാണിത്. അശാന്തി പരത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ഭീഷണിയുണ്ടായാലും താൻ എഴുത്തു നിർത്തില്ല, എഴുത്തു തുടരും. തന്റെ തീരുമാനത്തെ തടയാൻ ആർക്കും കഴിയില്ല. പിന്തുണയ്ക്കുന്നവരോട് നന്ദിയുണ്ടെന്നും ചേതന പറഞ്ഞു. ബീഫ് നിരോധനം, എഴുത്തുകാർക്കെതിരായ ആക്രമണം, ഡോക്ടർ എം എം കൽബുർഗി ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകം തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ചേതന നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു. ബംഗളൂരുവിൽ നടന്ന പ്രതിഷേധങ്ങളുടെ മുൻതിനയിലും ചേതനയുണ്ടായിരുന്നു. ഇതാണ് സംഘപരിവാറിന്റെ ഭീഷണി ലഭിക്കാൻ കാരണം. വർഗീയവും സ്ത്രീത്വത്തിനെതിരായതും അശ്ലീലവും ഉൾപ്പെടുന്നതായിരുന്നു ചേതനയ്ക്ക് ലഭിച്ച സന്ദേശങ്ങൾ. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 504, 506, 509 വകുപ്പുകൾ പ്രകാരമാണ് ഹനുമന്ത് നഗർ പോലീസ് കേസെടുത്തത്. ശ്യാം ദേവരാജ്, വെബ് ഡെസ്ക്. കോട്ടയത്തെ യു ഡി എഫ് വിമതരെ ഒതുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. നേരിട്ടും ഫോണിലൂടെയുമാണ് മുഖ്യമന്ത്രി വിമതരെ ഒതുക്കാൻ ശ്രമം നടത്തുന്നത്. ജില്ലയിൽ യു ഡി എഫ് സംവിധാനം താറുമാറായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ജില്ലയിൽ യു ഡി എഫിൽ ഫലത്തിൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം പാർട്ടികൾ മാത്രമാണുള്ളത്. ഈ പാർട്ടികൾ വിവിധയിടങ്ങളിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാക്കും വിധം 100+ വാർഡുകളിൽ വിമതർ കോൺഗ്രസിന് തലവേദനയാകുന്നത്. ഭരണസ്വാധീനത്തിൽ പലവിധ പ്രലോഭനങ്ങൾ നൽകി വിമതരെ പിന്തിരിപ്പിക്കാനുള്ള ഡി സി സി നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് കളത്തിലിറങ്ങിയത്. ഫോണിലൂടെയും നേരിട്ടും വിമതരെ പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. വഴങ്ങിയില്ലെങ്കിൽ നടപടി കർശനമാക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ്. വിമത ശല്യം യു ഡി എഫിന് എൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അവരെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ സഹായത്തോടുകൂടി എങ്ങനെയെങ്കിലും അവരെ പിന്മാറ്റുവാൻ വേണ്ടി അവസാന ശ്രമം നടത്തുന്നു. ആ ശ്രമവും പരാജയപ്പെട്ടാൽ നിശ്ചയമായും കെ പി സി സി നിർദ്ദേശിച്ചിട്ടുള്ള നടപടി അവർക്കെതിരെ എടുക്കുക തന്നെ ചെയ്യും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇതിനകം 30 വിമതരെ പുറത്താക്കിയെങ്കിലും പരമ്പരാഗത മാണി ഗ്രൂപ്പുകാരോട് അനുകമ്പ കാട്ടി പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്നവരെയാണ് പുറത്താക്കുന്നതെന്നാണ് ആക്ഷേപം. ഇത് മാണി ഗ്രൂപ്പിൽ ആഭ്യന്തര കലഹത്തിന് ആക്കം കൂട്ടും. അതേസമയം മുസ്ലിം ലീഗ്, ജെ ഡി യു, ആർ എസ് പി, സി എം പി എന്നീ കക്ഷികളെല്ലാം സീറ്റ് വിഭജന ചർച്ചയിൽ പാടെ അവഗണിക്കപ്പെട്ടതോടെ ഒറ്റയ്ക്ക് മത്സരിച്ച് പാർട്ടിയുടെ വ്യക്തിത്വം തെളിയിക്കാനുള്ള പരിശ്രമത്തിലാണ്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോഴിക്കോട് വേങ്ങേരിയിലെ സിപിഎം പ്രവർത്തകൻ കല്ലിങ്ങൽ മുസ്തഫ റഫീഖിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൈമാറി. കുടുംബാംഗങ്ങളുടെ താൽപര്യപ്രകാരം വേങ്ങേരിയിലെ കനിവ് സംഘടനയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം കൈമാറിയത്. കേരളി ടി വി ഡയറക്ടർ എ കെ മൂസമാഷൽ, മുൻ മേയർ ടി പി ദാസൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.